السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സ്ത്രീകൾക്ക്, വിശേഷ മുസ്ലിം സ്ത്രീകൾക്ക് രക്ഷകരെ ആവശ്യമുണ്ട്. അവരുടെ പരിഷ്കരണത്തിന് ഹിജാബ് ഒഴിവാക്കേണ്ടതുണ്ട്. അവരുടെ ഉന്നമനത്തിന് പുരുഷാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട് എന്നെല്ലാം പല വ്യവഹാരങ്ങളും മുന്നോട്ട് വെച്ച് മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്ത്രീ പരിഷ്കരണത്തിന്, വിശേഷിച്ച് മുസ്ലിം സ്ത്രീ സംരക്ഷണത്തിനും മുന്നിൽ നിൽക്കുന്നത് ഇന്ന് ആഗോളവ്യാപകമായി ഫെമിനിസം എന്നുള്ള ആശയവും അതിൻ്റെ വക്താക്കളായ ഫെമിനിസ്റ്റുകളുമാണ്. ഇതിൻ്റെ ഒരു ചെറിയ വിമർശനാത്മകവും പുനരാലോചിക്കേണ്ടതുമായ ഒരു ചെറിയ ചിത്രം നിങ്ങൾക്ക് മുന്നിൽ വരച്ചു കാട്ടാനാണ് ഇൻഷാല്ലാ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കതിൻ്റെ ചെറിയൊരു തുടക്കത്തിലോട്ട് പോകാം. ഏറ്റവും കൂടുതൽ ലിംഗനീതിയും സമത്വവും കൈവരിച്ചു എന്ന് പറയപ്പെടുന്ന ഫ്രാൻസിൽ സ്ത്രീകൾ ഫുൾ സ്ലീവ് ഡ്രസ്സ് ധരിച്ചതിൻ്റെ പേരിൽ, അവർ തലമറച്ചതിൻ്റെ പേരിൽ ബീച്ചിൽ നിന്ന് പോലീസുകാർ തോക്ക് ചൂണ്ടി വസ്ത്രം അഴിപ്പിച്ചതിൻ്റെ ഒരു ചരിത്രം. അതേസമയത്ത് ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റ് പറഞ്ഞത് മാറു തുറന്നിട്ട അവരുടെ ഫ്രഞ്ച് ദേവതയായ മരിയയാണ് സ്ത്രീകളുടെ വിമോചനത്തിൻ്റെ അടയാളം, അവരെയാണ് മാതൃകയാക്കേണ്ടത് എന്നാണ്. സ്ത്രീകളുടെ അവകാശങ്ങളെ വാദിക്കുകയും അതേസമയം ഇസ്ലാമിനെ മാത്രം ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. യഥാർത്ഥത്തിൽ ഫെമിനിസം എന്താണ്, ഫെമിനിസ്റ്റുകൾ എന്താണ് ചെയ്തത്, ഫെമിനിസത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് ഈ ഒരു സംസാരത്തിലൂടെ ചർച്ച ചെയ്യാം. സ്ത്രീകൾ അവരുടെ സാമ്പത്തിക അവകാശങ്ങളും സാമൂഹിക അവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളാൽ അല്ലെങ്കിൽ അവരാൽ തുടങ്ങി വെച്ച ഒരു മൂവ്മെൻ്റ് എന്ന രീതിയിലാണ് ഫെമിനിസത്തിനെ പൊതുവെ പരിചയപ്പെടുത്തുന്നത്. ഫെമിനിസം 3 waves അറിയപ്പെടുന്നത്: ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ് ആൻഡ് തേർഡ് വേവ്. ഫസ്റ്റ് വേവ് 19th century അവസാനം 20th century ആദ്യഘട്ടങ്ങളിലായിട്ടാണ് ഉണ്ടായി വരുന്നത്. അതിൽ പ്രധാനമായിട്ടും രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകൾ വാദിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ജർമ്മനി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയിരുന്നു, പക്ഷേ US അത് ഗ്രാൻഡ് ചെയ്തിരുന്നില്ല. വോട്ടവകാശത്തിന് വേണ്ടി വൈറ്റ് ഹൗസിനെ അന്നത്തെ സ്ത്രീകൾ പ്രതിരോധിക്കുകയും അതിനതിനുവേണ്ടി സമരങ്ങൾ നടത്തുകയും റാലികൾ നടത്തുകയും അങ്ങനെ വോട്ടവകാശം നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ളൊരു ചിത്രമാണ് ഫസ്റ്റ് വേവിനുള്ളത്. അന്നത്തെ അവരുടെ മുദ്രാവാക്യങ്ങൾ വിമൻ ആൻഡ് മെൻ ആർ അറ്റ്ലീസ്റ്റ് ഇൻ ലീഗൽ ടേംസ് ഈക്വൽ തുടങ്ങിയിട്ടുള്ള സമത്വത്തിന് വേണ്ടിയിട്ടും രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും പൗരാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളായിരുന്നു. അവർ പറഞ്ഞിരുന്നത് ഞങ്ങളും സിറ്റിസൺസ് ആണ്, പുരുഷന്മാർ മാത്രമല്ല, ഞങ്ങളും പൗരന്മാരാണ്, ഞങ്ങളും ഹ്യൂമൻ ബീയിങ് ആണ്, ഞങ്ങൾക്കും പൗരാവകാശങ്ങളും വോട്ടവകാശങ്ങളും വേണം എന്ന തരത്തിലുള്ള അവകാശവാദങ്ങളായിരുന്നു ഫസ്റ്റ് വേവിൻ്റേത്. ഫെമിനിസത്തിൻ്റെ പ്രധാന ടെക്സ്റ്റുകളായിട്ട് അറിയപ്പെടുന്ന മേരി വോൾസ്റ്റൺ ക്രാഫ്റ്റിൻ്റെ ദി വിൻഡിക്ഷൻ ഓഫ് ദി റൈറ്റ്, അതുപോലെ തന്നെ വിർജീനിയ വുൾഫിൻ്റെ എ റൂം ഓഫ് വൺ സോൺ, സിമൻ ദിബുവേൻ്റെ ദ സെക്കൻഡ് സെക്സ് തുടങ്ങിയിട്ടുള്ള ടെക്സ്റ്റുകളെല്ലാം വരുന്നത് ഫസ്റ്റ് വേവ് കാലഘട്ടത്തിലാണ്. നമുക്കറിയാം, ഫെമിനിസത്തിന് ഒരു ഏകശിലാത്മക രൂപമല്ല ഉള്ളത്. അതിന് പല സമയങ്ങളിലും വ്യതിരിക്തത വരികയും പല കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഓരോ ഫെമിനിസ്റ്റുകളും അവരവരുടേതായിട്ടുള്ള പുസ്തകങ്ങളിലും ആശയങ്ങളിലും ഫെമിനിസത്തിന് ഓരോ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട്. ഫീമെയിൽ ബൈസെക്ഷാലിറ്റിയെ പരിചയപ്പെടുത്തുന്നത് തന്നെ വിർജീനിയ വുൾഫാണ്. അതുപോലെ തന്നെ വുമൻ്റെ ഒരു റാഡിക്കൽ തലത്തിനെ പരിചയപ്പെടുത്തുന്നത് സിമൻ ദിവ്യയാണ്. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ആശയങ്ങളെ ഇതിലേക്ക് ചേർത്ത് വായിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വേവിൻ്റെ സമയത്ത് തന്നെയാണ് മാർക്സിസ്റ്റ് ഫെമിനിസവും ഉയർന്നു വരുന്നത്. തൊഴിലിടങ്ങളിലും എല്ലായിടത്തും പാർട്ടിയാർക്കിയാണ്, അതുപോലെ തന്നെ തുല്യ ജോലിക്ക് തുല്യ വേതനം വേണം തുടങ്ങിയിട്ടുള്ള അവകാശവാദങ്ങൾ തന്നെയാണ് മാർക്സിസ്റ്റ് ഫെമിനിസവും വാദിച്ചിരുന്നത്. സെക്കൻഡ് വേവിലേക്ക് വഴി വെട്ടിയതും ഈ മാർക്സിസ്റ്റ് ഫെമിനിസമാണ്. സെക്കൻഡ് വേവിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് വേവിനേക്കാൾ ഒരു അസ്വാസ്ഥ്യമായിട്ടുള്ള ഒരു സന്ദർഭമാണ് സെക്കൻഡ് വേവിൽ വരുന്നത്. ആദ്യ വേവിൽ രാഷ്ട്രീയ അവകാശങ്ങളായിരുന്നെങ്കിൽ സെക്കൻഡ് വേവിൽ കൂടുതൽ സാമൂഹിക അവകാശങ്ങളാണ്, ലിംഗപരമായ അവകാശങ്ങളാണ് സ്ത്രീകൾ വാദിക്കാൻ തുടങ്ങിയത്.
അവർ സ്ത്രീകളെ സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്നതിനെ എതിർത്തു. സ്ത്രീകൾക്ക് ഉള്ള ലിംഗപരമായ അവകാശങ്ങൾ, സ്ത്രീകളും മനുഷ്യരാണ്, സ്ത്രീകൾക്ക് സ്വത്വമുണ്ട്, അവരെ ലൈംഗിക ചുവയുള്ളത് മാത്രമായിട്ട് കാണരുത് തുടങ്ങിയിട്ടുള്ള അവകാശങ്ങളാണ് സെക്കൻഡ് വേവിൽ വരുന്നത്. ഫെമിനിസത്തിൻ്റെ കോർ ടെക്സ്റ്റ് ആയിട്ടുള്ള സെക്ഷൽ പൊളിറ്റിക്സ്, കെയ്റ്റ് മില്ലറ്റിൻ്റെ ഈ ടെക്സ്റ്റ് വരുന്നതും ഈ കാലഘട്ടത്തിലാണ്. അവരവകാശപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ നമ്മുടെ സ്ത്രീകൾ വീട്ടുജോലി ചെയ്യുന്നതിന് പൈസ ഈടാക്കണം, അതുപോലെ തന്നെ അൺപെയ്ഡ് വർക്ക് സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയില്ല. സ്ത്രീകൾക്ക് അവരവരുടെ ബോഡികളിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അവരവരുടെ സെക്ഷാലിറ്റി തീരുമാനിക്കുന്നത് അവരാണ് തുടങ്ങിയിട്ടുള്ള അവകാശവാദങ്ങളായിരുന്നു സെക്കൻഡ് വേവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. സെക്ഷാലിറ്റി ദറ്റ് ഈസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ ഒബ്ലിഗേഷൻസ് ഓഫ് മാരേജ് ആൻഡ് മദർഹുഡ് എന്നാണ് കെയ്റ്റ് മില്ലറ്റ് പറയുന്നത്. സെക്ഷാലിറ്റി എന്നുള്ളത് മാരേജിൻ്റെ ഒബ്ലിഗേഷൻസിൽ നിന്നും മദർഹുഡിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് എന്നെല്ലാം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സ്ത്രീകളുടെ സ്ട്രഗിൾ ലാസ്റ്റ് സ്ട്രഗിളായിട്ട് കണക്കാക്കുന്ന, പേഴ്സണൽ എന്താണോ അതന്നെയാണ് പൊളിറ്റിക്കൽ എന്ന് കണക്കാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു സെക്കൻഡ് വേവിൽ. അന്നത്തെ യു എസിൻ്റെ മുദ്രാവാക്യം തന്നെ ദ സിസ്റ്റർഹുഡ് ഈസ് പവർഫുൾ, ദ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. അവർ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളെ വളർത്താൻ ആഗ്രഹിക്കുക, അതുപോലെ വളർത്തുക, സ്ത്രീക്കായിട്ടുള്ള നേച്ചർ സ്ത്രീകൾക്ക് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ള ഒരു സ്വത്വം, അതിൽ നിന്ന് വ്യത്യസ്തമായി പുരുഷ സ്വത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രീതിയിൽ സ്ത്രീകളെ അപരവൽക്കരിക്കുന്ന ഒരു ആശയ സംവാദങ്ങളാണ് സെക്കൻഡ് വേവിൽ നടന്നുകൊണ്ടിരുന്നത്. അവരവകാശപ്പെട്ടത് ആൺകുട്ടികളെ പോലെ തന്നെ, ഒരു പക്ഷേ ആൺകുട്ടികളെയൊക്കെ നന്നായി ഞങ്ങൾ പെൺകുട്ടികളെ വളർത്തും എന്നൊക്കെയാണ് അന്നത്തെ ഫെമിനിസ്റ്റുകൾ വാദിച്ചിരുന്നത്. ലെസ്ബിയൻ ഫെമിനിസം, ആഡ്രിയൻ റിച്ചൊക്കെ കടന്നു വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. തേർഡ് വേവിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് വേവിൻ്റെ ഒരു തുടർച്ചയാണ് തേർഡ് വേവ്. സ്ത്രീകളുടെ സെക്ഷാലിറ്റിയുടെ അവകാശങ്ങൾ തന്നെയാണ് അവർ വാദിക്കുന്നത്, അവരുടെ ബോഡിയുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ സെക്കൻഡ് വേവ് അവകാശപ്പെട്ടതുപോലെ തന്നെ അബോർഷനും അതുപോലെ തന്നെ മാരേജിനും ഒക്കെ സ്ത്രീകൾക്ക് അവകാശമുണ്ട്. എൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഞാൻ തന്നെ തീരുമാനിക്കും, അതുപോലെ തന്നെ എൻ്റെ ജഡ്ജും ജൂറിയും ഞാനാണ്, മറ്റുള്ളവർ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, ഇവൻ ഞാനൊരു ബ്രിഡ്ജ് കത്തിക്കും, അങ്ങനെ കത്തിക്കുകയില്ല എന്നുണ്ടെങ്കിലും എനിക്കതിനുള്ള അവകാശമുണ്ട്, അതിൽ മറ്റാരും ചോദ്യം ചെയ്യേണ്ടതില്ല. പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങളെ പുരുഷന്മാർ ചോദ്യം ചെയ്യേണ്ടതില്ല തുടങ്ങിയിട്ടുള്ള അവകാശങ്ങളാണ് തേർഡ് വേവിൽ വരുന്നത്. ഒരുപക്ഷേ പല ചരിത്രകാരന്മാരും ഇതിനെ നിരീക്ഷിച്ചിട്ടുള്ള ആളുകളും നമ്മളിന്ന് ഫോർത്ത് വേവിലാണ് അതല്ല തേർഡ് വേവിലാണ് എന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ത്രീ വേവ്സിലൂടെ കടന്നു വന്ന ഫെമിനിസം ഇന്ന് എത്തി നിൽക്കുന്നതിൻ്റെ ചിത്രം. പക്ഷേ നമ്മൾ ഇതിന് മറുവായന കൊടുക്കേണ്ടതും പുനരാലോചിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് ഇടങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണോ ഫെമിനിസം? യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണമാണോ ഫെമിനിസം ചെയ്തത്? സ്ത്രീ അവകാശങ്ങളെ അവർക്ക് നേടിക്കൊടുക്കുകയാണോ, അതല്ല അവരെ സ്വത്വത്തിൽ നിന്നും അവരെ ഊരിയെടുത്ത് അപരവൽക്കരിക്കുകയാണോ ചെയ്തത് എന്നെല്ലാം നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഫെമിനിസമാണോ ഫെമിനിസം, അതിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നോ എന്നെല്ലാം നമ്മൾ ഈ ഫെമിനിസ്റ്റ് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ പുനരാലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല ഫെമിനിസത്തിൻ്റെ തുടക്കം. നമുക്കെല്ലാവർക്കും അറിയാം വൈറ്റ് മാൻ ബേർഡൻ എന്താണെന്ന്, വൈറ്റ് മാൻസ് ബേർഡൻ. റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ഒരു കവിത തന്നെയുണ്ട് വൈറ്റ് മാൻസ് ബേർഡൻ, വെള്ളക്കാരൻ്റെ ഭാരം എന്ന് പറഞ്ഞു. യൂറോസെൻട്രിസത്തിൻ്റെ ഭാഗമായി പാശ്ചാത്യ രാജ്യങ്ങൾക്കെല്ലാം ഒരു വെപ്പുണ്ട്, ഞങ്ങളാണ് വലിയവർ, ഞങ്ങളുടെ ആശയങ്ങളെയാണ് എല്ലാവരും പിന്തുടരേണ്ടത്, എന്നും ഡോമിനേറ്റ് ചെയ്യേണ്ട ആളുകൾ ഞങ്ങളാണ്. അവർ മറ്റുള്ള തേർഡ് വേൾഡ് കൺട്രീസിനെ കോളനൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെല്ലുകയും അവരുടെ കുറവുകൾ എടുത്തു കാട്ടുകയും അത് കാട്ടാളിത്തമാണ്, ഞങ്ങളാണ് ശരിയെന്ന് പറയുകയും ചെയ്യും. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ അവർ പോയി നിങ്ങളുടെ സ്ത്രീകൾ തലമറയ്ക്കുന്നുണ്ട്, നിങ്ങളുടെ സ്ത്രീകളിലേക്ക് പുരുഷന്മാർക്ക് നോക്കാൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ സമൂഹം പുരുഷാധിപത്യ സമൂഹമാണ് എന്നെല്ലാം പറഞ്ഞ്, ഇതെല്ലാം അവരുടെ തന്ത്രങ്ങളായിരുന്നു. ഇങ്ങനെയാണ് ഫസ്റ്റ് ഫെമിനിസം തുടക്കം കുറിക്കുന്നത്. അവരവിടെ പോയി സ്ത്രീ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് വൈറ്റ് വിമൻ വൈറ്റ് മെന്നിനെതിരെ ഞങ്ങൾക്കും അവകാശം വേണം എന്ന് പറഞ്ഞ് വാദിക്കാൻ തുടങ്ങിയത്. അല്ലാതെ അവർക്ക് അവരുടെ രാജ്യങ്ങളിൽ പോയിട്ട് ഞങ്ങൾ നിങ്ങളുടെ സമ്പത്ത് മോഷ്ടിക്കാൻ വന്നതാണ്, ഞങ്ങൾ നിങ്ങളെ അധീനപ്പെടുത്താൻ വന്നതാണ് എന്ന് തുറന്നു പറയാൻ സാധിക്കില്ലല്ലോ. ഇതിൻ്റെയൊക്കെ ശരിയായ ചിത്രങ്ങൾ തുറന്നു കാട്ടുന്ന പല ആൻറ്റി ഫെമിനിസ്റ്റുകളും ഉണ്ട്.
ഒരുപാട് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുണ്ട്, നരവംശ ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഫലസ്തീൻ ആക്ടിവിസ്റ്റ് ലൈല അബൂലോദ് അവരുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അഫ്ഗാനിസ്ഥാൻ അവർ കുടുംബത്തോടെ എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നും, ഒരിക്കലും മതം കാരണമായിട്ടല്ല അവരുടെ സ്വാതന്ത്ര്യത്തിനോ അല്ലെങ്കിൽ സമത്വത്തിനോ അവിടെ വിഘ്നം സംഭവിക്കുന്നത്, അവരുടെ സംസ്കാരം അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ സാഹചര്യം തന്നെ അങ്ങനെ ആയതുകൊണ്ടാണ്. ഇവിടെ ഫെമിനിസ്റ്റുകൾ വന്ന് വാദിക്കുന്നതോ മതം നിങ്ങളെ അടിച്ചമർത്തുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള രീതിയിലാണ് അവർ ഇസ്ലാമിനെ അടിച്ചമർത്തുന്നത്. അവർ പറയുന്നു അവരുടെ അധീശത്വം ചെയ്യാനുള്ള, ആ രാജ്യത്തിനെ അധീനപ്പെടുത്താനുള്ള ഒരു പൊതുബോധം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ, അതിനെ തയ്യാറാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായ ചിത്രങ്ങൾ അവർ തുറന്നു കാട്ടുന്നുണ്ട്. പല ഉപരിപ്ലവമായിട്ടുള്ള ചിന്തകളാണ് അവർ പലപ്പോഴും പ്രചരണം നടത്തുന്നത്. കാതറിൻ പുള്ളക്ക് അവരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവർ ഒരുപാട് കുട്ടികളെ, ഹിജാബ് വിഷയം ഭാഗമായിട്ട് ഒരുപാട് ആളുകളെ അവർ സന്ദർശിക്കുകയും ഇൻ്റർവ്യൂ നടത്തുകയും ചെയ്യുകയുണ്ടായി. അതിലൊരു കുട്ടി കരയുന്ന ഒരു സന്ദർഭം അവർ വിവരിക്കുന്നുണ്ട്. അവരുടെ ടീച്ചർ ആ കുട്ടിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ടീച്ചറാണ്. ആ ടീച്ചർ ഈ കുട്ടിയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, ഈ കുട്ടി നന്നായി പഠിക്കും, എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യും. പക്ഷേ ഈ ടീച്ചർ പൊതു നിരത്തിൽ വെച്ച് പറയുകയുണ്ടായി, തല മറക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, ഇത് അവരുടെ സ്വാതന്ത്ര്യ നിഷേധമാണ് എന്നെല്ലാം. ഈ കുട്ടി കരയുന്നു, ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്, എനിക്ക് ആ ടീച്ചറെ നല്ല ഇഷ്ടമാണ്, പിന്നെ എന്തുകൊണ്ട് ടീച്ചർ ഇങ്ങനെ സംസാരിക്കുന്നുവെന്ന്. പലപ്പോഴും യാഥാർത്ഥ്യത്തിലേക്ക് നോക്കാതെയുള്ള ചിന്തകളാണ് ഇവർ, പലപ്പോഴും ചിലരുടെ മാത്രം അനുഭവങ്ങളാണ് ഇവർ പ്രചരണം നടത്തുന്നത്. സ്ത്രീകളുടെ സാഹചര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട്, അവർക്ക് ഉത്ഥാനം സാധ്യമാകേണ്ടതുണ്ട്, അവരുടെ കരിയർ ബേസ്ഡ് ജീവിതം ഒരുപാട് ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് എന്നെല്ലാം വാദിക്കുന്ന ഒരുതരം സ്റ്റീരിയോടൈപ്പുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഫെമിനിസ്റ്റുകൾ. സാമൂഹിക ഉന്നമനത്തിനും ലിംഗനീതിക്കും സ്ത്രീ വിമോചനത്തിനുമെല്ലാം ഇവർ മാത്രമാണ് ഒരു പരിഹാരം, അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ മാത്രമാണ് ഉപാധി എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിലാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഫെമിനിസ്റ്റുകളുടെ ആശയം നമുക്കറിയാം, സെക്സിസ്റ്റ് ബേസ്ഡ് ആശയങ്ങളാണ് പലപ്പോഴും ഫെമിനിസ്റ്റുകളുടേത്. മാത്രമല്ല അവരുടെ തന്നെ ഒരു പ്രമേയം ഒരു സബ്ജക്റ്റിവിറ്റി ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അവരുടെ അനുഭവങ്ങൾ ആശയങ്ങളും അവരുടെ അനുഭവങ്ങൾ തെളിവുകളുമായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഫെമിനിസ്റ്റുകൾക്കുള്ളിൽ നടക്കുന്നത്. എന്നെ ഒരുത്തൻ അടിച്ചു അല്ലെങ്കിൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ വാദം അല്ലെങ്കിൽ അവർ പറയുന്ന ആ വാക്യം തെളിവായിട്ട് എടുക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയുള്ള വിവാദങ്ങളിലും, സ്ത്രീ ലംബടനാണ്, ഒരുപാട് വിവാഹങ്ങൾ കഴിച്ചു, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ആയിഷ ബീവി വിവാഹം കഴിച്ചു എന്നതിലൊക്കെ, എന്തുകൊണ്ട് അവർ ഈ ഒരു സബ്ജക്റ്റിവിറ്റിയെ ഈ സമയങ്ങളിൽ എന്തുകൊണ്ട് അപ്ലൈ ചെയ്യുന്നില്ല എന്ന് നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആയിഷ ബീവി അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പത്നിമാരും ഒരു റിപ്പോർട്ടിലും നബി തങ്ങളെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. നിബിധങ്ങൾ അവരെ അടിച്ചമർത്തുന്നു എന്നോ നിബിധങ്ങളാൽ ബുദ്ധിമുട്ട് നേരിട്ടിട്ടെന്നോ, മറിച്ച് നിബിധങ്ങളോട് കൂടുതൽ ഇഷ്ടം പ്രകടിപ്പിക്കുകയും നിബിധങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന വാക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവയുടെയൊക്കെ കൃത്യമായ തെളിവുകളാണ് ഹദീസുകൾ. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിവിറ്റിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരിൽ നിന്നും എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല, അതെന്തുകൊണ്ട് ഈ വിവാദങ്ങൾക്ക് തടയായിട്ട് ഇടാൻ ഇവർ ശ്രമിക്കുന്നില്ല എന്നത് നമ്മൾ ഈ സമയത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഇസ്ലാമിനെതിരെ പ്രയോഗിക്കുന്ന ഒരു തന്ത്രങ്ങളിൽ പെട്ട ഒന്നുമാണ് എന്ന് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ തന്നെ, ഫെമിനിസ്റ്റ് തിയോളജിസ്റ്റുകൾ, ഇസ്ലാമിക് തിയോളജിസ്റ്റുകൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഫെമിനിസ്റ്റ് തിയോളജി എന്നുള്ളത് തന്നെ ഒരു തെറ്റാണ് എന്നാണ് ബ്രിട്ടീഷ് ഗവേഷകയായിട്ടുള്ള സറാ ഫാരിസ് പറയുന്നത്. തിയോളജി എന്ന് പറഞ്ഞാൽ അതൊരു വിമൻ പേഴ്സ്പെക്റ്റീവിൽ മാത്രം, അല്ലെങ്കിൽ സ്ത്രീകളുടെ രീതിശാസ്ത്രത്തിൽ മാത്രം, അവരുടെ മുൻധാരണയോടുകൂടി മാത്രം സമീപിക്കാനുള്ളതല്ല ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ. ആമിന വദൂദിനെയും അസ്മ ബർലാസിനെയും ഫാത്തിമ മിർനിസയുടെയൊക്കെ പോലെയുള്ള ആളുകളുടെ എഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതാണ്. അവർ അവരുടെ മുൻധാരണയിൽ മാത്രം, അവരുടെ ലിംഗത്തെ അനുബന്ധമാക്കി മാത്രം ഖുർആനെ വായിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്ലാം എങ്ങനെയാണോ ഇപ്പോഴുള്ളൊരു സാമൂഹിക സാഹചര്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാം എങ്ങനെയാകണം എന്ന നമ്മളെ ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാനോ അതിനനുസരിച്ച് ഇസ്ലാമിൻ്റെ പഠനങ്ങൾ രൂപപ്പെടുത്താനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ സ്ത്രീ വിമോചനം എന്ന് പറയുമ്പോൾ ഈ ഫെമിനിസ്റ്റ് തിയോളജിസ്റ്റുകളെ, ഫെമിനിസ്റ്റുകൾ മാത്രമാണ് ഇതിനുള്ള ഉപാധികൾ, അല്ലെങ്കിൽ സാമൂഹ്യ നീതി കൈവരിക്കാനുള്ള ഏക പോംവഴികൾ ഇവരാണ് എന്ന രീതിയിൽ നമ്മളെ ഒരിക്കലും ഇവരെ സമീപിക്കരുത്.
കാരണം ഫെമിനിസം പോലെയുള്ള നവലിബറൽ ആശയങ്ങളുടെ സ്വാധീനം ഒരു സമൂഹത്തെ എങ്ങനെ, അതിൻ്റെ ക്രമത്തെ എങ്ങനെ മാറ്റിമറിച്ചു, ഒരു കുടുംബ ബന്ധത്തെ എങ്ങനെ തകർത്ത് കളഞ്ഞു, ഒരു കുട്ടിയുടെ ഭാവി ജീവിതത്തിനെ അതെങ്ങനെ തകർത്ത് കളഞ്ഞു, അത് അവരുടെ ഇടയിൽ എങ്ങനെ മാനസിക സംഘർഷം ഉണ്ടാക്കി എന്നെല്ലാം തുറന്ന് കാണിക്കുന്ന അമേരിക്കൻ എഴുത്തുകാർ തന്നെയുണ്ട്. സൂസൻ വെങ്കറിനെ പോലെ, അതുപോലെ തന്നെ ഡേവിഡ് ബ്ലാങ്കർ ഹോണിനെ പോലെ, ഇവരെല്ലാം തന്നെ അമേരിക്കയുടെ സാമൂഹിക വ്യവസ്ഥിതിയെ നിശിതമായി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. സൂസൻ വെങ്കറിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഹൗ ടു ഗെറ്റ് ഹിച്ച്ഡ് എന്നുള്ളൊരു പുസ്തകം. അതിൽ സൂസൻ വെങ്കർ അമേരിക്കൻ ആശയങ്ങൾ, പാശ്ചാത്യൻ ആശയങ്ങൾ അമേരിക്കക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്ത, അമേരിക്കൻ സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത നാല് നുണകളെക്കുറിച്ച് അവർ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. കല്യാണം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കല്യാണം, അതുപോലെ തന്നെ അവളുടെ മാതൃത്വം എന്ന് പറഞ്ഞാൽ ജയിലാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പഠനം. അതുപോലെ തന്നെ സ്ത്രീകൾ ഒരിക്കലും പുരുഷനെ ആശ്രയിച്ച് കഴിയരുത്, അവൾക്ക് സ്വന്തം കരിയർ വേണം, കുടുംബത്തേക്കാൾ വലുത് കരിയറാണ്. അതുപോലെ തന്നെ സെക്സ് എന്ന് പറഞ്ഞാൽ അത് വെറും സെക്സ് മാത്രമാണ്, അതിനൊരു പ്രണയബന്ധത്തിൻ്റെയോ അല്ലെങ്കിൽ വിവാഹബന്ധത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ കരിയർ ബേസ്ഡ് ജീവിതമാണ് വേണ്ടത്, അല്ലാതെ ഫാമിലി ബേസ്ഡ് ജീവിതമല്ല എന്ന തരത്തിലുള്ള നാല് നുണകൾ പാശ്ചാത്യൻ ആശയങ്ങൾ അമേരിക്കൻ സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുത്തതായിട്ട് സൂസൻ വെങ്കർ പ്രതിപാദിക്കുന്നുണ്ട്. ഇവരുടെ ദ ഫ്ലിപ്പ് സൈഡ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട്. അതിലെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഫെമിനിസം എങ്ങനെ, അല്ലെങ്കിൽ നവലിബറൽ വാദങ്ങൾ എങ്ങനെ പാശ്ചാത്യൻ സ്ത്രീകളെ സ്വാധീനിച്ചു, അത് അവരുടെ കുടുംബ വ്യവസ്ഥയെ എങ്ങനെ തകർത്ത് കളഞ്ഞു എന്ന് കാണിക്കുന്ന പുസ്തകങ്ങളാണ് ഇവയെല്ലാം. അതുപോലെ തന്നെ ഡേവിഡ് ബ്ലാങ്കർ ഹോണിൻ്റെ ഫാദർലെസ് അമേരിക്ക. പിതൃത്വം എന്നുള്ളത് ആവശ്യമില്ലാത്ത കാര്യമാണ്. പിതൃത്വം എന്നുള്ളത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് നെസസറി അല്ല. അത്തരത്തിലുള്ളൊരു ആശയം പാശ്ചാത്യൻ രാജ്യങ്ങളിൽ ഉയർന്നു വരുമ്പോൾ അത് ആ കുട്ടിയെ എത്രത്തോളം മാനസിക ആഘാതത്തിലേക്ക് കൊണ്ടുപോകുന്നു, എത്ര കുഞ്ഞുങ്ങൾ ഇതുപോലെ പിതാക്കന്മാരില്ലാതാകുന്നു ഇത്തരത്തിലുള്ള ലൈംഗിക ആശയങ്ങളിലൂടെയും, എത്ര കുട്ടികൾക്ക് പിതാക്കന്മാരില്ലാതാകുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ചിത്രം നൽകുന്ന പുസ്തകമാണ് ഡേവിഡ് ബ്ലാങ്കർ ഹോണിൻ്റെ ഫാദർലെസ് അമേരിക്ക. ഇങ്ങനെ ഇത്തരത്തിൽ ഒരുപാടുള്ള മറുവായനകൾ നമ്മൾ ഫെമിനിസത്തെ ആലോചിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ അവസ്ഥയിലേക്ക് വന്നാൽ തന്നെ ഫെമിനിസ്റ്റുകളുടെ ഇരട്ടത്താപ്പ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മറ്റെന്ത് സ്ത്രീകളുടെ അവകാശ നിഷേധങ്ങൾക്കും കൂടുതൽ ശബ്ദമുയർത്തുന്ന ഫെമിനിസ്റ്റുകൾ ഹിജാബിൻ്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് മൗനികളായി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ആശയം നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നാൽ അത് കുറേ കൂടെ ഹിജാബ് രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഹിജാബിൽ നിന്ന് മോചിപ്പിക്കുക, അതുപോലെ തന്നെ പുരുഷാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന പ്രകടമായിട്ടുള്ള ആശയം വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ അന്യവൽക്കരിക്കാനും അതുവഴി ഇസ്ലാമോഫോബിയ ഉണ്ടാക്കിയെടുക്കാനാണ് അവർ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്. ഇത് മുസ്ലിം പെൺകുട്ടികൾ കൂടുതൽ ഹയർ സ്റ്റഡീസിന് പഠിക്കുന്നതിലുള്ള ഒരു അസഹിഷ്ണുത മൂലമാണെന്ന് ഏതൊരു മുസ്ലിമിനും മനസ്സിലാകുന്ന കാര്യമാണ്. മറ്റുള്ളവർക്ക് നൽകുന്ന അവകാശങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് നൽകാൻ കഴിയില്ല, മുസ്ലിമീങ്ങൾക്ക് നൽകാൻ കഴിയില്ല, അതുപോലെ തന്നെ അവരെ മാത്രം പൗരരായി പരിഗണിക്കാൻ കഴിയില്ല. അവർക്ക് വസ്ത്രനിഷേധം ചെയ്യുമ്പോൾ അത് സ്ത്രീ പ്രശ്നമായി മാറുന്നില്ല, അത് ഫെമിനിസ്റ്റുകളുടെ അവകാശവാദങ്ങളിൽ വരുന്നില്ല എന്നതൊക്കെ ഫെമിനിസത്തിൻ്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ വസ്ത്രം അല്പം കൂടുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് വസ്ത്രം വീഴുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ തല മറക്കുന്നത് കൊണ്ട് മാത്രം ഫെമിനിസ്റ്റ് ആശയങ്ങൾ മാറേണ്ടതുണ്ടോ? അതിനുവേണ്ടി മാത്രം ഫെമിനിസ്റ്റ് ആശയങ്ങൾ മാറേണ്ടതുണ്ടോ? ഹിജാബിൻ്റെ വിഷയം വരുമ്പോൾ മാത്രം അത് ഫെമിനിസ്റ്റുകളുടെ അവകാശവാദത്തിൽ പെട്ടതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതുണ്ടോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഒരുപാട് കാലമായിട്ട് ലോകം ഒന്നടങ്കം മുസ്ലിം സ്ത്രീയെ സ്വാതന്ത്ര്യം കുറഞ്ഞവളായിട്ട് കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അവരെ പരിഷ്കരിക്കണം, അവരുടെ പരിഷ്കരണം ദേശീയതയുടെ ഭാഗമാണ് എന്ന് വിചാരിക്കുന്നൊരു സമൂഹം. അത് നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അത് കുറേ കൂടെ സംഘപരിവാറിൻ്റെ കീഴിൽ വരികയും അവരതിനെ ദേശീയതയിലോട്ട് കൂട്ടിക്കെട്ടുകയും അത് പിന്നെ മുസ്ലിമീങ്ങളുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുകയും അതിനെ അപരവൽക്കരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു.
നമ്മൾ പറഞ്ഞു മറ്റ് രാജ്യങ്ങളെ അധീനപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഫെമിനിസത്തിൻ്റെ ആശയങ്ങൾ കുത്തിവെച്ചത് എന്ന്. അങ്ങനെ വൈറ്റ് വിമൻ വൈറ്റ് മെന്നിനെതിരായി, ഞങ്ങൾക്കും അവകാശം വേണം, ആ സമയത്താണെങ്കിൽ ക്രിസ്തീയ ജൂത സഭകളുടെ നേതൃത്വമായിരുന്നു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ. അവർ സ്ത്രീകളെ പുരോഹിതന്മാരാക്കുന്നില്ല, സ്ത്രീകൾക്ക് അവകാശം ലഭിക്കുന്നില്ല, ഞങ്ങളുടെ മതം മാനിൻ്റെ മതമാണ്, അതുപോലെ തന്നെ ദൈവം ഗോഡ് ഇസ് മാൻ എന്നുള്ള രീതിയിലൊക്കെ സ്ത്രീകൾ മുദ്രാവാക്യങ്ങൾ വിളിച്ച് അവർ വിമന് വേണ്ടിയിട്ടൊരു ബൈബിള് തന്നെ ഉണ്ടാക്കുകയുണ്ടായി. അങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ഫസ്റ്റ് വേവ് ഫെമിനിസം. സെക്കൻഡ് വേവ് ഫെമിനിസത്തിലേക്ക് വന്നതോടുകൂടി ആ സംഭവം കൂടുതൽ വഷളാവാൻ തുടങ്ങുകയാണ് ചെയ്തത്. അവർക്ക് കൂടുതൽ ആവശ്യങ്ങളായി. അതുപോലെ തന്നെ സ്ത്രീയെ നിർമ്മിക്കുന്നത് സമൂഹമാണ് അല്ലാതെ സ്ത്രീയല്ല എന്നുള്ള തരത്തിൽ ലിംഗനിയമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ വാദിച്ചത്. അതിലാണ് അവർ കൂടുതൽ ശ്രദ്ധാലുക്കളായത്. സ്ത്രീകൾക്ക് ഇന്നത് ചെയ്യണം, പുരുഷന്മാർക്ക് ഇന്നത് ചെയ്യണം എന്നൊന്നില്ല. രണ്ടുപേർക്കും ഒരേ കഴിവുകളാണുള്ളത്. പുരുഷന്മാർ ചെയ്യുന്ന ജോലികൾ സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ പുരുഷന്മാർ ചെയ്യണം, അത് വീട്ടിലെ വർക്കുകൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, സന്താന പരിപാലനം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല തുടങ്ങിയിട്ടുള്ള അരാജകവാദങ്ങളാണ് സെക്കൻഡ് വേവ് ഫെമിനിസത്തിൽ കാണാൻ സാധിക്കുക. സിമൻ ദിബോൻ്റെ ഒരു കോട്ടുണ്ട്, വൺ ഈസ് നോട്ട് ബോൺ റാദർ വൺ ബിക്കംസ് എ വുമൻ. അവർ പറയുന്ന എന്താന്ന് വെച്ചാൽ, ജനിക്കുമ്പോൾ ഒരു സ്ത്രീ സ്ത്രീയല്ല, സമൂഹമാണ് അവരെ സ്ത്രീയായി കാണിക്കുന്നത്. അവൾ ഞാൻ സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് വിളിക്കാം, അവൾ ഞാൻ പുരുഷനാണ് എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്ന് വിളിക്കണം എന്ന രീതിയിലൊക്കെയാണ് സെക്കൻഡ് വേവ് ഫെമിനിസത്തിൻ്റെ ആശയങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ഐഡൻറ്റിറ്റി, ഒരു സ്ത്രീ സ്വത്വം എന്താണ്? അന്നത്തെ പല ചരിത്രകാരന്മാരും, ഇമ്മാനുവൽ കാൻ്റ്, ദ ഫാദർ ഓഫ് മോഡേൺ റൈറ്റ് തിയറിയുടെ ഫാദറാണ് ഇമ്മാനുവൽ കാൻ്റ് പറയുന്നത് തന്നെ, സ്ത്രീകൾക്ക് ഒരു സ്വാഭാവിക സ്വത്വമുണ്ട്. ഇനി എന്ത് തന്നെ പറഞ്ഞാലും അവളുടെ മനസ്സ് അല്ലെങ്കിൽ അവളുടെ ശാരീരിക ചലനങ്ങളെല്ലാം ഒരു സ്ത്രീ എന്ന രീതിയിലായിരിക്കും. കുട്ടികളെ പരിപാലിക്കാനും മറ്റുള്ളവരോട് കൂടുതൽ അനുകമ്പ തോന്നുന്ന രീതിയിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രകൃതിയാണ് സ്ത്രീക്കുള്ളത്. ഇനി നമ്മളോട് തന്നെ ഇങ്ങനെ വാദിക്കുന്ന ഒരു സ്ത്രീയോട് തന്നെ നിങ്ങളുടെ ലിംഗപരമായിട്ടുള്ള വിശേഷണങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കേണ്ടി വരും. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരൊക്കെ സ്ത്രീകളാണ്, അവരെങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് സ്ത്രീത്വത്തെ തീരുമാനിക്കുന്നത്, പുരുഷത്വത്തെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അതനുസരിച്ച് ഞാൻ സ്ത്രീയാണോ പുരുഷനാണോ തുടങ്ങിയിട്ടുള്ള കൺഫ്യൂഷൻ ആ സമയത്ത് വരുമെന്നുള്ളത് തീർച്ചയാണ്. അത്തരത്തിലുള്ള അവകാശവാദങ്ങളും അരാജകവാദങ്ങളും ആയിരുന്നു സെക്കൻഡ് വേവ് ഫെമിനിസത്തിൻ്റെ. സ്ത്രീകളെ ലിംഗപരമായിട്ട് യൂസ് ചെയ്യുന്നതിൽ നിന്നും അതുപോലെ തന്നെ പോൺ ഫിലിമുകൾക്കും അതുപോലെ തന്നെ പ്ലേ ബോയ് പോലുള്ള മാഗസിനുകൾക്കും സ്ത്രീകളെ ഉപയോഗിക്കുന്നതിനൊക്കെ പറ്റി സെക്കൻഡ് വേവ് ഫെമിനിസ്റ്റുകൾ അതിനെതിരായി നന്നായി വാദിക്കുന്നുണ്ട്. പക്ഷേ തേർഡ് വേവ് ഫെമിനിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ നമുക്കൊരു സംശയം തോന്നും. സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള സെക്ഷ്വാലിറ്റി ഉണ്ട്, ബൈസെക്ഷ്വാലിറ്റി, ഹോമോസെക്ഷ്വാലിറ്റി, ക്യൂർ തിയറി, പല സെക്ഷ്വാലിറ്റിയും ട്രാൻസ്ജെൻഡർ വാദങ്ങളൊക്കെ വരുന്നത് തേർഡ് വേവ് ഫെമിനിസത്തിൻ്റെ സമയത്താണ്. പക്ഷേ എങ്കിലും അവർ സ്ത്രീ സ്വത്വത്തിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പല വൃത്തികെട്ട വാക്കുകളും അതുപോലെ തന്നെ ആശയങ്ങളുമാണ് തേർഡ് വേവ് ഫെമിനിസം ഉയർത്തിക്കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ബോഡി ഗുഡ് ആണെങ്കിൽ, നിങ്ങളുടെ ബോഡി ബ്യൂട്ടിഫുൾ ആണെങ്കിൽ നിങ്ങളതിനെ കാണിക്കണം, ആരും നിങ്ങളെ ചീത്ത പറയാനില്ല, ഒന്നിനും നാണിക്കേണ്ടതില്ല എന്ന ആശയങ്ങളാണ് തേർഡ് വേവ് ഫെമിനിസത്തിൻ്റെ. അതുപോലെ തന്നെ തേർഡ് വേവ് ഫെമിനിസത്തിൻ്റെ സമരത്തെ വിളിച്ചിരുന്നത് സ്ലേർഡ് വാക്ക് എന്നായിരുന്നു, വേശ്യയുടെ നടത്തമെന്ന്. ഇങ്ങനെ മോശം അവൃത്തിയിട്ട രീതിയിലാണ് സ്ത്രീകളെ അവർ തന്നെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ തേർഡ് വേവ് ഫെമിനിസത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു മാഗസിനാണ് ബിച്ച് മാഗസിൻ. ബിച്ച് എന്നതിൻ്റെ അർത്ഥം നമുക്ക് തന്നെ അറിയാത്രത്തോളം മോശപ്പെട്ടതാണെന്ന്. അവരതിനെ എതിർവാദമായിട്ട് ഉന്നയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളെ നിങ്ങൾ ബിച്ചായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ പേര് ഞങ്ങൾക്ക് തന്നെ ഒരു അലങ്കാരമാണ് എന്നവർ പറയുന്നു. എന്നിട്ട് ബിച്ച് എന്ന് പേരുള്ളൊരു മാഗസിൻ ഇപ്പോഴും ഉണ്ട്. ഒരു കാറിൻ്റെ അരികിൽ സ്ത്രീകൾ ബിക്കനിയിട്ട് നിന്ന് പരസ്യം കാണിക്കുന്ന, സ്ത്രീകൾ അവരുടെ ശരീരം തുറന്നു കാട്ടുന്ന, ഇതാണോ സ്ത്രീത്വം? സ്ത്രീ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് അവർ വാദിച്ചിരുന്ന ഒരു സമയം കഴിഞ്ഞ് സ്ത്രീത്വത്തെ ഇല്ലാതാക്കുന്ന ഒരു സമയത്തിലാണ് ഫെമിനിസം എത്തി നിൽക്കുന്നത്. ഫെമിനിസത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്, തുടക്കം അങ്ങനെയാണ്. ഫെമിനിസത്തിൻ്റെ മറുവായന നടത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഫെമിനിസ്റ്റ് നിയമ സിദ്ധാന്തത്തിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ മെന്നിനെ പുരുഷനെ വെല്ലുവിളിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു.
പല സയൻറ്റിസ്റ്റുകളും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ സമത്വം കൈവരിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന്. പൂർണ്ണമായ രീതിയിൽ 100% സമത്വം കൈവരിക്കാൻ സാധ്യമല്ല. കാരണം സ്ത്രീകൾക്ക് ബയോളജിക്കലി പുരുഷന്മാർ ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീ എന്ന രീതിയിലുള്ള പരിഗണനകൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. വലിയ തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടലിൻ്റെ തന്നെ ഒരു കോട്ടുണ്ട്, വുമൻ ആർ ലെസ് റാഷണൽ ദൻ മെൻ എന്ന്. പുരുഷൻ ചിന്തിക്കുന്നിടത്തോളം യുക്തിഭദ്രമായി ചിന്തിക്കാനോ അല്ലെങ്കിൽ പുരുഷൻ്റെ അത്രത്തോളം ശക്തിയുക്തമായ കഴിവോ സ്ത്രീക്കില്ല. അതുകൊണ്ട് തന്നെ ഈക്വാലിറ്റി എന്നുള്ളത് നമുക്ക് എപ്പോഴും വാദിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല എന്ന് പലരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോഴത്തെ ഫെമിനിസ്റ്റുകൾ അവരവരുടേതായിട്ടുള്ള അവർ സ്വന്തം ഏറ്റെടുത്തുള്ള ഒരു കർത്തവ്യമാണ് മുസ്ലിം സ്ത്രീകളെ ശരിയാക്കുക. മുസ്ലിം സ്ത്രീകൾക്ക് രക്ഷകരെ ആവശ്യമുണ്ട്, അവർക്ക് ഫെമിനിസ്റ്റുകളെ ഉന്നമനത്തിനായി ആവശ്യമുണ്ട് തുടങ്ങിയിട്ടുള്ള വാദങ്ങളും എന്നിട്ട് അവർക്ക് വേണ്ടി വാദിക്കുന്നതും. പല പുസ്തകങ്ങളുമുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന രീതിയിൽ, യാഥാർത്ഥ്യങ്ങൾക്കും വിപരീതമായിട്ടുള്ള അവരെ അടിച്ചമർത്തുന്നതായിട്ട് ചിത്രീകരിക്കുന്ന പല പുസ്തകങ്ങളുമുണ്ട്. ഹാഫ് ദി സ്കൈ നിക്കോളസ് ക്രിസ്റ്റഫിൻ്റെയും അതുപോലെ തന്നെ ഷെറിൽ വുഡിനും കൂടി എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് ഹാഫ് ദി സ്കൈ. അതുപോലെ തന്നെ കേജ്ഡ് വിർജിൻ, എല്ലാവർക്കും അറിയുന്നൊരു പുസ്തകമായിരിക്കും ദ കേജ്ഡ് വിർജിൻ, ഹിർസി അലിയുടെ ഒരു പുസ്തകം. ഈ പുസ്തകങ്ങളെല്ലാം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു കുടുംബത്തിനുള്ളിൽ ഒരു സ്ത്രീ എങ്ങനെ അടിച്ചമർത്തപ്പെടുന്നു, അവളുടെ ലിംഗപരമായ അവകാശങ്ങൾ എന്നെ ഇങ്ങനെ ഹനിക്കപ്പെടുന്നു എന്നെല്ലാം വളരെ വിശദമായ രീതിയിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇതിന് ലൈല അബൂലുഖദ് വളരെ വ്യക്തമായ രീതിയിൽ തിരിച്ചടി എഴുതുന്നുണ്ട്. നമ്മളിന്ന് പുരോഗമനം വാദിക്കുന്ന അമേരിക്കയിൽ, നവലിബറലിസം വാദിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ, US തന്നെ അവിടെ പ്രസവത്തോടെ മരിക്കുന്ന അമ്മമാരുടെ എണ്ണം, ഡിപ്രഷൻ അടിക്കുന്ന അമ്മമാരുടെ എണ്ണം എത്രയോ കൂടുതലാണ്. ഇറ്റലിയും അതുപോലെ തന്നെ അയർലൻഡിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ കണക്ക് വളരെ കൂടുതലാണ്. മാത്രവുമല്ല ഫെമിനിസം അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് ആരുടെയും കൂടെ ജീവിക്കാം, ഞങ്ങളുടെ സെക്ഷുവാലിറ്റി ആരും തീരുമാനിക്കേണ്ടതില്ല എന്നൊക്കെയാണ്. US തന്നെ ഭർത്താക്കന്മാരെയോ കാമുകന്മാരെയോ കൊന്ന് ജയിലിൽ കഴിയുന്ന അമ്മമാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അവർക്ക് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകരുടെ എണ്ണവും കുറവല്ല എന്നവർ തുറന്നെഴുതുന്നുണ്ട്. ഇന്നത്തെ ഫെമിനിസത്തിൻ്റെയും നവ ലിബറൽ വാദത്തിൻ്റെയും പരിണിത ഫലം എന്നോണം ഒരുപാട് സ്ത്രീകൾ അവർ സ്വത്തം നഷ്ടപ്പെട്ടവരായിട്ട് അലയുകയാണ് ചെയ്യുന്നത്. 2 ദിവസങ്ങൾക്ക് മുന്നേ മലയാളിയായിട്ടുള്ള N. രാമചന്ദ്രൻ IPS എഴുതിയിട്ടുള്ള ഒരു കുറ്റാന്വേഷണ പുസ്തകം വായിക്കുകയുണ്ടായി. അതിൽ എലീൻ ബെർണോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നുണ്ട്. സാൻ ഫ്രാൻസിസ്കോ ജയിലിലെ വധശിക്ഷയ്ക്ക് വിധേയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എലീൻ ബെർണോസ്. അവരുടെ കഥ എന്താണെന്ന് വെച്ചാൽ, അവർ ഒരുപാട് കൊലപാതകങ്ങൾ, 100+ കൊലപാതകങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതും ദാരുണമായ രീതിയിലാണ് ആളുകളെ കൊലപ്പെടുത്തുന്നത്. 6-7 തവണ വെടിവെച്ച് തെളിവുകൾ നശിപ്പിക്കാതെ ഇതിലെല്ലാം പേരിൽ അവർ പിടിക്കപ്പെടുന്നുണ്ട്. അവസാനം അവരെ വിഷം കുത്തിവെച്ച് കൊല്ലുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം അതിൽ പുനരാലോചന നടത്തുന്നുണ്ട്, ഈ സ്ത്രീക്ക് ശിക്ഷ കൊടുത്തത് ശരിയാണ്. 1950 കാലഘട്ടങ്ങളിലാണ് എലീൻ ബെർണോസ് ജനിക്കുന്നതും ജീവിക്കുന്നതും. ആ സമയത്ത് ഫെമിനിസവും പുരോഗമനവാദവും കൊടികുത്തി വാഴുന്ന സമയമാണ് US. ആ സമയത്താണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും മരിച്ചു പോകുന്നു. മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത്. മുത്തശ്ശൻ, അന്നത്തെ അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ട് സ്ത്രീകളെ എങ്ങനെ ഉപയോഗിക്കാം, സ്ത്രീകൾക്കും തിരിച്ചും എങ്ങനെയും ആകാം, അത് അച്ഛൻ അമ്മമാർ എന്നൊന്നും പരിഗണിക്കേണ്ടതില്ല എന്നാണ്. ആ മുത്തശ്ശൻ ഇവളെ ഉപയോഗിക്കുന്നു, മുത്തശ്ശൻ്റെ കൂട്ടുകാരൻ അവളെ ഉപയോഗിക്കുന്നു, അവളുടെ സഹോദരൻ അവളെ ഉപയോഗിക്കുന്നു, മുത്തശ്ശൻ്റെ കൂട്ടുകാരിൽ അവൾക്കൊരു കുഞ്ഞുണ്ടാക്കുന്നു, ആ കുഞ്ഞിനെ ആരോ ദത്തെടുക്കുന്നു. ഇതാണ് അവളുടെ 18 വയസ്സുവരെയുള്ള ജീവിതം. 18 വയസ്സിനുള്ളിൽ അവൾ വേശ്യയായി മാറുന്നു. അപ്പോൾ പുരുഷനോടുള്ള ഒരു ദേഷ്യം, പുരുഷനോടുള്ളതും അതുപോലെ തന്നെ കുടുംബത്തിനോടുള്ള അവൾ വളർന്നു വന്ന സാഹചര്യത്തിനോടുള്ള ഒരു ഫ്രസ്ട്രേഷൻ മൂലമാണ് അവൾ കൊലപാതകിയായി മാറുന്നത്. പിന്നെ അവൾ 100+ കൊലപാതകം ചെയ്യുന്നു. അവളുടെ കാമുകിയായിട്ട് അവൾ കാണുന്നത് വേറൊരു സ്ത്രീയാണ്, ലെസ്ബിയനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ത്രീയെ വളർത്തിയെടുത്ത, സ്ത്രീക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയ, കൂടുതൽ സ്ത്രീകൾക്ക് കൂടുതൽ അവകാശം നൽകിയ, ലിംഗപരമായ അവകാശങ്ങൾ അനുവദിച്ച
ഒരു US സാഹചര്യം ഒരു സ്ത്രീയെ എങ്ങനെ മാറ്റിയെടുത്തു, ആ ഗവൺമെൻറ്റിന് പിന്നെ ആ സ്ത്രീയെ ശിക്ഷിക്കാൻ അവകാശമുണ്ടോ എന്നെല്ലാം നമ്മൾ അദ്ദേഹം പുനരാലോചിക്കുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ ഒന്നല്ല, പലതാണ്. ഇന്നത്തെ പാശ്ചാത്യ അവസ്ഥകൾ, സ്ത്രീയെ അവരുടെ കുടുംബത്തിൽ നിന്ന് പിഴുതു മാറ്റിയിരിക്കുകയാണ്. ഒരു കുഞ്ഞിനെ പലപ്പോഴും അവളുടെ അച്ഛൻ ആരെന്നറിയാനുള്ള സ്വാതന്ത്ര്യമില്ല, അതുപോലെ തന്നെ അവളുടെ അമ്മയോടുകൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അമ്മയോട് സംസാരിക്കണമെങ്കിൽ തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് US. നമുക്കത് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ്, നമ്മുടെ ഉമ്മയുമായിട്ടോ അമ്മയുമായിട്ടോ സംസാരിക്കാൻ അപ്പോയിൻമെൻ്റ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇന്ന് ഫെമിനിസം എത്തി നിൽക്കുന്നത്. നമ്മൾ അവകാശപ്പെടുന്നു സ്ത്രീകൾക്ക് ഫെമിനിസം വേണം, സ്ത്രീ ശാക്തീകരണം വേണം, മുസ്ലിം കമ്മ്യൂണിറ്റി ഇനിയും ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട്, കുടുംബ വ്യവസ്ഥ വേണ്ടതില്ല, സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളും അത് നേടിയെടുക്കണം, കുടുംബ വ്യവസ്ഥയെ നിരാകരിക്കണം തുടങ്ങിയിട്ടുള്ള അവകാശങ്ങൾ, ഇതിൻ്റെ യഥാർത്ഥ ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നല്ല, ഒരുപാട്. ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യമാവട്ടെ, ഹിജാബിനെ നിരോധിക്കണം, തല മറക്കുന്നതിനെ നിരോധിക്കണം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോം വേണം എന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കേരളമടക്കം. ഇതിൻ്റെ എല്ലാം വരാൻ പോകുന്ന ചിത്രങ്ങളാണ് ഇന്ന് US മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഇത്തരം അരാജക ആശയങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിക്കട്ടെ. നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അല്ലാഹു തആല സംരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ അഈസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന ദുആയോടുകൂടി ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു.